നൽകുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഉയർത്തെഴുന്നേറ്റ കോൺഗ്രസ് മാറി വന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നപ്പോൾ 2014 ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല, 10% സീറ്റുള്ള ഒരു പാർട്ടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതിൽ നിന്ന് തന്നെ പ്രതിപക്ഷം തന്നെ മൊത്തത്തിൽ ശക്തമായി വരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഒരുപാട് മാറുകയാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ഏതൊക്കെ തരത്തിൽ ഉയർന്നുയർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടാണ്. അതിവൈകാരികമായി പ്രതികരിക്കുന്ന, തോറ്റാൽ പിന്നെ കുറേ കാലത്തേക്ക് കാണാതാവുന്ന രാഹുൽ ഗാന്ധി, ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ പിന്നീട് മാറും. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ 2 യാത്രകൾ, ആ യാത്രകൾ തന്നെയാണ് കോൺഗ്രസിനെയും മാറ്റിമറിച്ചത്, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് പറയാൻ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു നേതാവ് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ തോളിൽ കൈയിട്ട് ഞങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഒരു നേതാവ് സംസാരിക്കുന്നു എന്നൊരു തോന്നൽ എല്ലായിടത്തും, സ്ത്രീകളും കുട്ടികളും ഒക്കെ പലയിടത്തും റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകൾ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ രാജ്യത്തെ ഓരോ ഭാഗത്തെയും ജനങ്ങൾക്ക്, പട്ടിണിപ്പാവങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഓരോന്നും കേൾക്കുകയും അത്രയും സമയമെടുത്ത് കിലോമീറ്റർ ഉള്ളവൻ താണ്ടി അങ്ങനെ സഞ്ചരിച്ചൊരു നേതാവ് ഈ കാലത്തൊന്നും നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ 1 തവണയല്ല 2 തവണ കാണാത്ത മേഖലകളിൽ 2ാം തവണയും യാത്ര നടത്തി. അപ്പോൾ 2ാമത്തെ യാത്രയായപ്പോഴേക്കും ആദ്യത്തെ യാത്ര പോലെ അത്ര വലിയ യാത്രയല്ല എന്ന വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. പക്ഷേ അത് രാഹുൽ ഗാന്ധി തന്നെ നടത്തിയ യാത്രയായത് നന്നായി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയ്ക്ക് ആ നേതാവ് തന്നെ സ്വയം നവീകരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ടത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മേഖലയിലും എത്രത്തോളം കോൺഗ്രസിന് വോട്ട് ഉയർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടാണ്. അങ്ങനെ മാറി വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാവെ നമുക്ക് രാഹുലിനെ അങ്ങനെ സ്ഫുടം ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നേതാവായി രാഹുലിനെ കാണാം. അപ്പുറത്ത് ഏറ്റവും അധികം വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന നേതാവാണ് അപ്പുറത്തുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിധി തന്നെ നോക്കൂ, മോദിയേക്കാൾ ഇരട്ടി വോട്ടുകൾ രണ്ടിടത്തും അദ്ദേഹം നേടിയെന്നുള്ള, എത്രത്തോളം ജനം അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ പ്രചാരണ കാലത്ത് എന്താണ് മോദി പറഞ്ഞുകൊണ്ടിരുന്നത്? പേടിച്ചോടുകയാണ്, ഇവിടെ തോക്കുമെന്ന് തോന്നിക്കൊണ്ട് അവിടേക്ക് പോകുന്നു, ഇവിടെ എന്ന് പറയുന്നു ഇവിടെ തോക്കുമെന്ന് പറഞ്ഞു അവിടെ പോകുന്നു. ആ അപ്പോൾ 2 വശത്തും ആ രീതിയിലാണ് മോദി പ്രചാരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്വേഷത്തെ ജനം വെറുക്കുന്നു, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ജനം വെറുക്കുന്നു എന്ന് കാണിച്ചെന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളാണല്ലോ ഭൂരിപക്ഷം നേടിയത്, എന്നിട്ടും ഇവരെന്താണ് ഈ പറയുന്നത്? ഇന്നലത്തെ മോദിയുടെ പ്രസംഗമൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇന്നലെ മോദി പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, പാർലമെൻറ്റിൽ ഡിബേറ്റുകൾ ഉണ്ടായിരുന്നില്ല, ഡിബേറ്റുകളൊക്കെ ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഡിബേറ്റുകൾ ഉണ്ടാകാതിരുന്നത്? ഡിബേറ്റുകൾ നടത്താതെ എത്ര പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കിയിരിക്കുന്നു, എത്ര ചർച്ചകൾ നടക്കേണ്ട ബില്ലുകൾ സ്വയം അങ്ങ് പാസ്സാക്കിയിരിക്കുന്നു, എത്ര തവണ പാർലമെൻറ്റിൽ ഈ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല, വരേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ഇനി ഡിബേറ്റുകൾ നടക്കും, പ്രതിപക്ഷത്തിൻ്റെ കുറവുകൊണ്ടാണ് എന്ന മട്ടിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. പക്ഷേ നമുക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഓരോ വിഷയത്തിലും ഇടപെടുന്ന രീതി, അതിനോട് പ്രതികരിക്കുന്ന രീതി, അപ്പുറത്ത് ഈ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുന്ന രീതി ഉണ്ടാകുമ്പോഴും തിരിച്ച് എത്ര മാന്യമായിട്ടുള്ള മറുപടികളാണ്, മാന്യമായ പ്രതികരണങ്ങളാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്, രാജ്യത്തെ യുവാക്കൾ ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം നമുക്കറിയാം എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുവിധം എല്ലാ തരത്തിലും പ്രചാരണങ്ങൾ ഒരു BJP വേണ്ടി ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നു. ആ രൂപത്തിൽ അവരുടെ മാത്രം വേർഷൻ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു കാലം, പക്ഷേ വിധി വന്ന ശേഷം ധൈര്യം വരികയും പലരും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയധികം പിന്തുണ ഇവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയുന്ന, പ്രതിപക്ഷത്തിന് പിന്തുണയുണ്ടായിരുന്നത് ശരിയാണ് പറഞ്ഞത്, മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല, ഗോദി മീഡിയ ആയിരുന്നു, മോദിക്ക് ഇഷ്ടമുള്ളവർ തന്നെ നടത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നടത്തുന്ന അദാനിയുടെ സ്ഥാപനങ്ങളൊക്കെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ആശ്രയിക്കാതെ സ്വയമേവ കോൺഗ്രസ് തന്നെ അവരുടേതായ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത് ആളുകളിലേക്ക് കൃത്യമായി എത്തിയിരിക്കുന്നു. ഓരോ വിഷയവും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വാർത്താസമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ പ്രതികരണം നടത്തുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് തൊട്ട് 3ാം ദിവസം തന്നെ ഒരു വലിയ അഴിമതി ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അതിന് തെളിവുകളൊന്നും ലഭിക്കുകയില്ലായിരിക്കും. പക്ഷേ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വിഷയം പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപാട് നേതാക്കൾ ഒരുമിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ വ്യത്യസ്തത നിലനിർത്തുന്ന നേതാക്കൾ ഒരുമിക്കുന്നു എന്നൊരു സൗന്ദര്യം കൂടി ഇന്ത്യ മുന്നണിക്കുണ്ട്. നോക്കൂ എത്രത്തോളം പക്വത ഈ പാർട്ടിയും ഈ നേതാക്കളും കാണിക്കുന്നു ഓരോ വിഷയത്തിലും. ഇപ്പോൾ വർഗീയതയൊക്കെ ഉന്നയിക്കാവുന്ന പല വിഷയങ്ങളും കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയങ്ങളായപ്പോൾ വളരെ സൂക്ഷിച്ചിട്ടാണ് നേതാക്കളൊക്കെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ എന്താണ് കോൺഗ്രസ് പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയാം എവിടെ വോട്ട് പോകും, എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു പക്വത കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നേതാക്കൾ പോകുന്നു എന്നുള്ളതാണ്.
പാർലമെന്റ് ഇതുവരെ കാണാത്ത ഒരു പാർലമെന്റാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രാഷ്ട്രീയ വേട്ട ഏറ്റുവാങ്ങിയ നേതാവാണ്. രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഈ രൂപത്തിൽ ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. രാജ്യത്തെ പല ഭാഗങ്ങളായി കേസ് നൽകുക, അങ്ങനെ ബുദ്ധിമുട്ടിക്കുക, അത് നമ്മൾ കണ്ടതാണ്. പാർലമെന്റിൽ തന്നെ അയോഗ്യനാക്കിയ നടപടിയുണ്ടാണ്. പാർലമെന്റിന് അയോഗ്യരാക്കിയവരൊക്കെ തന്നെ ആ രീതിയിൽ ജനവിധി തേടി വന്നതും കണ്ടു. മഹോമ ഇത്രയുടെ വിജയം എത്ര മനോഹരമാണ്. അപ്പോൾ അദാനിയുമായുള്ള അവിശുദ്ധ ബന്ധം, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ ആ നേതാവ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പഴയ രൂപത്തിലായിരിക്കില്ല പാർലമെന്റ് ഇനി പുതിയ രൂപത്തിലാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഭരിക്കാമല്ലോ, വേണമെങ്കിൽ ഉദ്ദേശിച്ചാൽ കുറച്ച് പേരെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഭരിക്കാമല്ലോ എന്ന് ഇന്ത്യ മുന്നണിയിൽ തന്നെ പല പാർട്ടികളും പറയുകയാണ്. സമാജ്വാദി പാർട്ടിക്ക് ആ ഒരു നിലപാടുണ്ട്, തൃണമൂലിനുണ്ട്, ഒന്ന് ശ്രമിച്ചാൽ അങ്ങനെ നടക്കുമെന്ന്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശ്രമം നടത്തേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുക, കാര്യങ്ങൾ ഉരുത്തിരിയും. ഇപ്പോൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന രണ്ട് കൂട്ടരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വലിയ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കും. അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് അവിടെ നിന്ന് കിട്ടാതെ ആകുന്ന ഘട്ടത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഡിമാൻഡുകളല്ല മുന്നോട്ട് വയ്ക്കുക, ഇങ്ങോട്ട് വരേണ്ട അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഭരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ശക്തം. അപ്പോൾ അത് ഏത് സമയത്തും സംഭവിക്കാമെന്ന് മുന്നിൽ കാണുന്നു, ആ സമയത്തിനായി കാത്തു നിൽക്കുന്നു. അപ്പോൾ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ള ശക്തമായ തീരുമാനം നല്ലൊരു പ്രതിപക്ഷ നേതാവിനെയാണ് രാജ്യത്തിന് ലഭിക്കാൻ പോകുന്നത്. Meet the editors.